പിന്നെ നാരങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ. ഓ, നാട്ടിലത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാ. ഉത്രാടം ദിനമാണ്. ഒരു മൂന്നാല് കൊല്ലമായിട്ട് ആരും ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളും അതുപോലെ തന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞാനും സിസ്റ്ററും വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് പിന്നെ വീണ്ടും വരിക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇത്തവണത്തെ ഓണം ഒരു സ്പെഷ്യലായിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാണ്. ഇത്തവണ ഞങ്ങളുടെ കൂടെ പേരൻസ് അമ്മയും അച്ഛനും ഇന്ന് വൈകുന്നേരത്ത് ഞങ്ങൾ ഇവിടെ എത്തി, എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് എറണാകുളത്താണ്. അപ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ അമ്മയെ കുക്ക് ചെയ്യുന്നതിനൊക്കെ ഞങ്ങൾ നാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് കാലത്ത് മുതൽ ഭയങ്കര ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കുളിച്ച് ഞാൻ ഫ്രഷ് ആയുള്ളൂ, ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ സമയം 10 മണിയായി. ഇനി ഫുഡ് കഴിച്ചിട്ട് നാളെ തിരുവോണത്തിനുള്ള അത്യാവശ്യം ഒരുക്കങ്ങളൊക്കെ ചെയ്യണം, തേങ്ങ ചിറവിലൊക്കെ. ആ പണി നമ്മൾ നേരത്തെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ അത്രയും സമയം ലാഭിക്കാം, അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സദ്യയൊക്കെ ഒരുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ നാളെ കാണിക്കുന്നതായിരിക്കും. ഗുഡ് നൈറ്റ്. ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് അമ്മ അവിടെ കൂട്ടുകറിയും അതുപോലെ അവിയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാമ്പാർ ഉണ്ടാക്കി, സാമ്പാറൊന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് രസം ഉണ്ടാക്കി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് ലേറ്റായിരുന്നു, 10 മണി കഴിഞ്ഞു. നമ്മൾ സാധാരണ മലയാളീസ് വെജിറ്റേറിയൻ ഫുഡൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടല്ലേ കഴിക്കാറുള്ളത്. മീൻ കണ്ട എല്ലാവർക്കും പ്രാന്ത. തേങ്ങകളും കുടിക്കുമ്പോ എങ്ങനെ കുടിക്കണ്ടേ? ബാക്കിയുള്ള എവിടുന്ന് വന്നേ? ഷേ, സൗണ്ട് ഉണ്ടാക്കി കുടിക്കണ്ടേ? ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. കാലത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് അമ്പലത്തിലൊക്കെ പോയി ഞാൻ കണ്ടോ കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്. അതുപോലെ ഓണമായതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു അറ്റയറിലൊക്കെ കൂടിയാണ്. എന്നും അമ്പലത്തിലൊന്നും പോകാറൊന്നുമില്ല, വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ റെയറായിട്ടാണ് പോകാറുള്ളത്. പക്ഷേ ഇന്ന് കിഡ് വൈബായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും.
സ്പെഷ്യൽ പാലക്കാടൻ സാമ്പാർ. ഇത് വഴറ്റുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഉലുവ, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് അതാദ്യം ഇട്ട് വഴറ്റും. പിന്നെ അതിലേക്ക് പച്ചമുളകും ചെറിയുള്ളി ഒരു 6-7 ഉള്ളതും ഇടും. പിന്നെ വെളുത്തുള്ളി. നമ്മളതിലേക്ക് ഫ്രഷ് മല്ലി ഇട്ടു. മല്ലിപ്പൊടിയും മുളകുപൊടി ഇടുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് മല്ലിയും മുളകുമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിലേക്ക് മറ്റൊരു മുളക് ഇട്ടു. മല്ലി ഇലയും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇത്രയും തേങ്ങയും കുരുമുളക് അതുപോലെ തന്നെ ജീരകം അത് ഇട്ടതിൽ നല്ലപോലെ വഴറ്റിയെടുക്കും. എല്ലാവരും മാറി മാറി ഇളക്കാണ്. അതിലേക്ക് കുറച്ച് ഫ്രഷ് കായം, കായപ്പൊടിയാണ് ഇടുന്നത്. കായപ്പൊടിക്ക് പകരം കായം ആദ്യം തന്നെ എണ്ണയിലിട്ട് വറുത്തെടുക്കുകയും ചെയ്യാലുമാ. നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിന് തണുത്തിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും. നമ്മൾ വഴറ്റി അരച്ച തേങ്ങ അരച്ചതും അതുപോലെ പുളിവെള്ളവും കൂടി മിക്സ് ചെയ്തതാണ് ഇത്. ഇതാണ് നമ്മൾ സാമ്പാറിൻ്റെ ചാറായിട്ട് തിക്ക് ഗ്രേവി ആയിട്ട് മാറാൻ പോകുന്നത്. പരിപ്പിലേക്ക് തക്കാളി, അതുപോലെ തന്നെ സവാള, മുരിങ്ങക്കായ്, വാഴയ്ക്ക, ഉരുളക്കിഴങ്ങ് അതിട്ട് വേവിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത വെണ്ടയ്ക്ക, സവാള അതും കൂടി ചേർക്കും. പച്ചക്കറികൾ വേവിച്ച കുക്കറ് അല്പം ചെറുതായതുകൊണ്ട് വലിയൊരു കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ അരപ്പും അതുപോലെ തന്നെ പുളിവെള്ളവും ചേർത്തിട്ട് ഇതിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് കടുക് ഇറക്കും. പച്ചമുളക്, കടുക്, കറിവേപ്പില. കാണുമ്പോൾ ഇത് വലിയൊരു പാത്രം പോലെ ഉണ്ട്, പക്ഷെ കുഞ്ഞ് പാത്രം. അവിയലിൻ്റെ കഷ്ണം നമ്മൾ മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇത് ചേന, അതുപോലെ തന്നെ മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളം ഇത്രയും കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അരപ്പിന് വേണ്ട സാധനമാണിത് തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർക്കുന്നു. അവയിലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമ്മൾ പാത്രത്തിലിട്ട് വേവിക്കും. ഇതിൻ്റെ അരപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ, അതുപോലെ ജീരകം, പച്ചമുളകും കൂടിയിട്ട് വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് അരച്ചെടുത്തതാണിത്. എറണാകുളം ഭാഗത്തേക്കൊക്കെ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടും. ഞങ്ങൾ പാലക്കാട് ഭാഗത്ത് ഇത് വെള്ള കളറിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിനകത്തേക്ക് തൈര് ചേർക്കും. നല്ല പുളിയുള്ള തൈരാണ് കർഷകശ്രീയുടെ. നമ്മൾ അവിയൽ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം എടുക്കരുത്, വളരെ കുറച്ച് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വെള്ളം എടുക്കുകയാണെങ്കിൽ ആ വെള്ളം മാറ്റിക്കളയുമ്പോൾ ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വേവുന്ന പച്ചക്കറികളാണ് എല്ലതും, അതുകൊണ്ട് അടച്ചിട്ട് വളരെ കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പച്ചക്കറികളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, വെള്ളം അത്യാവശ്യം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പുളിയുള്ള കട്ട തൈര് ഒഴിക്കാൻ പോവാണ്.
നമ്മളത് പുളിപ്പിനനുസരിച്ചിട്ട് തൈരിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ നല്ലപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കും. ഒരു കുഴിയാക്കിയിട്ട് ചേർക്കുന്ന സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ആവും. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അടച്ചു വയ്ക്കും. ഇനി കുക്ക് ചെയ്യില്ല. ഇനി ഇത് കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ക്യാബേജ് ഉപ്പേരിയും ബീൻസ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. രണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അച്ഛന് ടാബ്ലറ്റ് കഴിക്കണം, അതുകൊണ്ട് അച്ഛൻ നേരത്തെ ഫുഡ് കഴിച്ചു. ഞങ്ങളുടെ സദ്യ ഇതാണ്, കൊച്ചു സദ്യ. പായസം ഒന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പായസം ഓർഡർ ചെയ്തു. പക്ഷേ അത് വളരെ മോശമായിരുന്നു, ഭയങ്കര കട്ടിയായി പോയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഉണ്ടാക്കി വെച്ച രസമുണ്ട്. അപ്പോൾ നമുക്ക് സദ്യ കഴിക്കാം. അടിപൊളി സാമ്പാറാണ്. ഞങ്ങൾ പാലക്കാടുകാരും സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ നല്ലപോലെ വഴറ്റി അരച്ചിട്ടാണ് ഉണ്ടാക്കുക. സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന സമയത്ത് തേങ്ങ എല്ലാപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ല.
ബീൻസ് ഉപ്പേരി തോരൻ എന്ന് പറയില്ലേ, അതിന് ഞങ്ങൾ ബീൻസ് ഉപ്പേരി എന്നാ പറയാം. ഉപ്പേരി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ് അവിയൽ. സദ്യയിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കറി അവിയലാണ്. അമ്മ ഉണ്ടാക്കുന്ന അവിയലും നല്ല ടേസ്റ്റാണ്. അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും അമ്മ. പിന്നെ ക്യാബേജ് തോരൻ, ലേശം ഉപ്പ് കൂടിപ്പോയി, പക്ഷെ നല്ലതാണ് കേട്ടോ. പിന്നെ നാരങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ ഓ നാട്ടിൽത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയപ്പോൾ അവിടെ കൊണ്ടുവന്നു. ചിപ്സ് ഫ്രഷ് ചിപ്സാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്, അവർ അവരുടെ ഷോപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ദിവസം ഉപയോഗിച്ച വെളിച്ചെണ്ണ പിറ്റത്തെ ദിവസം ഉപയോഗിക്കില്ല. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അടിപൊളിയാണ്. ഞാനത് വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ക്രിസ്പി ആയിരുന്നു, പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പടം പണ്ട് മോത്ത് പിമ്പിൾസ് ഒക്കെ വരുന്ന സമയത്ത് ഡോക്ടർ പറയാറുണ്ട് പപ്പടം കഴിക്കരുതെന്ന്. അത് ഓരോ തവണ ഞാൻ പപ്പടം കഴിക്കുന്ന സമയത്ത് എനിക്കത് ഓർമ്മ വരാറുണ്ട്. പിന്നെ സാമ്പാർ, സാമ്പാർ പപ്പടം മിക്സ് അടിപൊളിയോ. സാമ്പാറിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് മുരിങ്ങക്കായാണ്. അടിപൊളി സദ്യ. അപ്പോൾ രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം എല്ലാവരും ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും ഞങ്ങളുടെ സദ്യ കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും ഒരിക്കൽക്കൂടി ഞങ്ങളുടെ ഓണാശംസകൾ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, എവിടെയും പോകുന്നൊന്നുമില്ല. കൊറോണയൊക്കെ ആയതുകൊണ്ട് അത്ര സേഫ് അല്ലാത്തതുകൊണ്ട്, കാരണം അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആമസോണിൽ റിലീസായിട്ടുള്ള ഹോം എന്ന് പറഞ്ഞ മൂവി ഭയങ്കര റിവ്യൂവും ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങളും എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ മൂവി കാണാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.